ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ടെലിവിഷൻ ന്യൂസ് ആങ്കർ മെഹർ തരാറുമായി അഭിമുഖം നടത്താൻ ശ്രമിച്ച് പണിപാളിയതും പിന്നെ ഏറെക്കാലം മെഹർ തരാർ ട്രോളുകളിൽ നിറഞ്ഞുനിന്നതും മലയാളികൾ ഓർക്കുന്നുണ്ടാകും. ഇപ്പോഴിതാ മെഹർ തരാർ വീണ്ടും ഇന്ത്യയിൽ ദേശീയ മാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കുന്നു. സുനന്ദ പുഷ്കർ കേസിലെ വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചത് മെഹർ തരാറിന് സുനന്ദയുടെ ഭർത്താവും തിരുവനന്തപുരം MP ശശി തരൂരുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇരുവരും ഒരുമിച്ച് 3 ദിവസം ദുബായിൽ കഴിഞ്ഞെന്നും ഈ ബന്ധം സുനന്ദ പുഷ്കറിനെ മാനസിക സമ്മർദ്ദത്തിലും വിഷാദത്തിലും എത്തിച്ചിരുന്നതായും പ്രോസിക്യൂട്ടർ വാദിക്കുന്നു. ശരിക്കും ആരാണ് ഈ മെഹർ തരാർ? ഒറ്റവാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ പാകിസ്ഥാനി മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമാണ് മെഹർ. ലഹോറിൽ ജീവിക്കുന്ന മെഹറിന് 51 വയസ്സുണ്ട്. പ്രായപൂർത്തിയായ ഒരു കുട്ടിയുടെ അമ്മ കൂടിയാണ് ഇവർ. ബഹ്റിനിൽ ബിസിനസ്സുകാരനായ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടിയ മെഹർ തരാറിന് ശശി തരൂരുമായി രഹസ്യബന്ധമുണ്ടെന്ന് സുനന്ദ പുഷ്കർ സംശയിച്ചിരുന്നു. ഭർത്താവിന് മെഹറുമായുള്ള ബന്ധത്തെക്കുറിച്ച് മരണപ്പെടുന്നതിന് മുമ്പ് ചില സുഹൃത്തുക്കളോട് അവർ സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സുനന്ദ പുഷ്കർ മരിക്കുന്നതിന് 1 ദിവസം മുമ്പ് അവരും മെഹർ തരാറുമായി ട്വിറ്ററിലൂടെ വാഗ്വാദം നടന്നിരുന്നു. മെഹർ തന്റെ ഭർത്താവിനെ കൊടുക്കാൻ ശ്രമിക്കുന്ന IS ഏജന്റാണെന്നാണ് സുനന്ദ വിശേഷിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ മെഹർ ഈ ആരോപണം ശക്തമായി നിഷേധിച്ചു. ദുബായിൽ വെച്ചാണ് ശശി തരൂരും മെഹർ തരാറുമായി പരിചയപ്പെട്ടതെന്നാണ് വാർത്തകൾ. എന്നാൽ ഇരുവരും സൗഹൃദം നിഷേധിച്ചിട്ടില്ല. 2013 ഇന്ത്യയിലെത്തി അന്നത്തെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ അഭിമുഖം നടത്തിയതോടെയാണ് മെഹർ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ തരാറിനെ കേസ് അന്വേഷിക്കുന്ന സംഘവും ചോദ്യം ചെയ്തിരുന്നു. തരൂരിന്റേത് ആകർഷണീയമായ വാക്കുകളും മാസ്മരികതയുള്ള ശബ്ദവുമായി ആണെന്നാണ് മെഹർ തരാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുനന്ദ പുഷ്കർ കേസിന്റെ ഗതി എന്തായാലും രാജ്യസുരക്ഷയുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത കൂടിയുണ്ട് ഇതിനു പിന്നിൽ. ശത്രുരാജ്യങ്ങളുടെ മേൽ എപ്പോഴും കണ്ണുവയ്ക്കുന്ന ചാരസംഘടനകൾ മാധ്യമപ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ഉപയോഗിച്ച് ആ രാജ്യങ്ങളിൽ ബന്ധങ്ങളുണ്ടാക്കാൻ എക്കാലവും ശ്രമിക്കാറുണ്ട്. ഇത് രാജ്യസുരക്ഷാ വിവരങ്ങൾ ചോർത്താൻ മാത്രമല്ല, ശത്രുരാജ്യങ്ങളിലെ പ്രമുഖർ വഴി ആ രാജ്യത്തെ ജനാഭിപ്രായം മാറ്റിമറിക്കാനും ലക്ഷ്യം വച്ചായിരിക്കും. താൻ IS ഏജന്റ് അല്ലെന്ന് മെഹർ തരാർ പറയുമ്പോഴും ഇന്ത്യയിലെ പരമോന്നത നിയമനിർമ്മാണ സഭയിലെ അംഗവും അന്നത്തെ ഭരണകക്ഷി നേതാവുമായിരുന്ന തരൂരുമായി മെഹർ ഈ ബന്ധം സ്ഥാപിച്ചതിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിച്ച് തെളിയിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.